എപ്പോൾ നോക്കിയാലും ഇതാണ്, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ ബുക്കിംഗ് കിട്ടുന്നില്ല. എന്താണ് ബുക്കിംഗ് കിട്ടാത്തത്? കടുത്ത വാക്സിൻ ക്ഷാമമാണോ? വാക്സിൻ എല്ലാവർക്കും കിട്ടുമോ? എത്ര കാലം കഴിഞ്ഞാവും കിട്ടുക? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ വിശകലനം ചെയ്യുകയാണ് ഇവിടെ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ ചാനലും ഇതിലെ കണ്ടന്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇന്ത്യയിലെ വാക്സിനേഷൻ പ്രോഗ്രാം തുടങ്ങിയത് ജനുവരിയിലാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് വാക്സിനേഷൻ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടം എന്നവണ്ണം 60 വയസ്സിന് മുകളിലുള്ളവർക്കും 45 വയസ്സിന് മുകളിലുള്ള രോഗാവസ്ഥയിലുള്ളവർക്കുമാണ് വാക്സിൻ കൊടുത്തു തുടങ്ങിയത്. 2ാമത്തെ ഘട്ടമായി 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ കൊടുക്കുന്നു. 3ാമത്തെ ഘട്ടമാണ് ഏറ്റവും വലിയ ഘട്ടം, 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളവർക്കും. ആ ഘട്ടമാണ് മെയ് 1 മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഇന്ത്യയിൽ പ്രധാനമായും 2 വാക്സിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അത് ജനുവരി മുതലാണ് കൊടുക്കുന്നത്. 1 പൂനെയിലുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന കോവിഷീൽഡ് എന്ന വാക്സിനും, 2 ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന കോവാക്സിൻ എന്ന വാക്സിനും. രണ്ടും 2 പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, 2 തരത്തിലാണ്. കോവിഷീൽഡിൻ്റെ 3ാമത്തെ ഘട്ടം അനുസരിച്ച് അവിടെ ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എഫിക്കസി എന്ന് പറയുന്നത് 70.4 ആണ്. എങ്കിൽ കോവാക്സിൻ്റെ 80% ഉണ്ട്. കോവിഷീൽഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള വാക്സിനാണെന്ന് പറഞ്ഞു, ഏറ്റവും വില കുറഞ്ഞ വാക്സിനാണ്. ഇനി തുടക്കം മുതൽ ഈ വാക്സിൻ എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം. കോവിഷീൽഡ് വാക്സിൻ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ UKയിലെ ഓക്സ്ഫോർഡ് നിർമ്മിച്ച ആസ്ട്രാസെനേക്ക വാക്സിൻ്റെ ഇന്ത്യൻ വെർഷനാണ്. അതായത് അവർ നിർമ്മിച്ച അതേ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് അനുമതിയും കാര്യങ്ങളെല്ലാം വാങ്ങേണ്ടതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വാക്സിൻ നിർമ്മാണത്തിന് ഒരുപാട് സപ്പോർട്ടുകളുടെ ആവശ്യമുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കാര്യമെടുക്കാം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് ആദ്യം ഫണ്ട് ചെയ്തതും അതിനുള്ള വേണ്ട സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതേപോലെ യുണിസെഫ് പോലുള്ള പല സംഘടനകളാണ്. ഇവർ ഈ സഹായങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെ ചില വ്യവസ്ഥകളും വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ബാച്ച് സെറം ഉണ്ടാക്കുന്ന വാക്സിനുകളുടെ ഒരു ഭാഗം കോവാക്സ് ഫെസിലിറ്റി. കോവാക്സ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഫെസിലിറ്റിയാണ്. അവിടേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗം വാക്സിൻ എത്തിക്കണം. അത് എന്തിനാണ്? സാമ്പത്തികവും ശാസ്ത്രപരമായും പിന്നോക്കമുള്ള രാജ്യത്തേക്ക് കൊടുക്കുവാൻ വേണ്ടി, അതും വില കുറഞ്ഞ് കൊടുക്കുവാൻ വേണ്ടി. ആ ഒരു ധാരണ മുൻകൂട്ടി വച്ചിരുന്നു. ഈ ധാരണയിലാണ് അവർ ഫണ്ട് കാര്യങ്ങളും സപ്പോർട്ടുകളും എല്ലാം അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UKയുടെ ആസ്ട്രസെനേക്ക വാക്സിൻ്റെ ഫോമിലാണല്ലോ കോവിഷീൽഡ്. അത് ഉപയോഗിക്കാൻ ലൈസൻസ് തന്നതിനാലും SIക്ക് ആ രാജ്യത്തിനും നൽകേണ്ടതുണ്ട്. വെറുതെയല്ല, കാശിന് തന്നെ. അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായി മാറിയത്. അതുപോലെ തന്നെ ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലായാലും സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് റോ മെറ്റീരിയൽസ് അമേരിക്ക കൊടുത്തിരുന്നു. April മധ്യവും അവസാനം വരയ്ക്കും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കോവാക്സ് ഫെസിലിറ്റിയിലേക്കും മുന്നേ ഓർഡർ ചെയ്ത രാജ്യങ്ങളിലേക്കും, അതായത് ആദ്യം തന്നെ ഈ വാക്സിൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത്, അതിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്ത് ഇത് സക്സസ് ആവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾക്കും കൊടുക്കേണ്ടതുണ്ട്. ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനമാണല്ലോ. അപ്പോൾ അവർ മുന്നേ ഓർഡർ ചെയ്ത രാജ്യങ്ങളിലേക്കും ഇന്ത്യ റെക്കമെൻഡ് ചെയ്ത രാജ്യങ്ങളിലേക്കും കോവിഷീൽഡ് കയറ്റി അയച്ചു. ഏകദേശം 6,63,00,000 വാക്സിനുകളാണ് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത്. ഏകദേശം 95 രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു. ഇതിൽ 1,07,00,000 വാക്സിനുകളാണ് ഇന്ത്യൻ ഗവൺമെൻറ് തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്ക് സൗജന്യമായി നൽകിയത്. അതായത് നമ്മുടെ ബോർഡർ ഷെയർന്ന രാജ്യങ്ങൾക്ക് സൗജന്യമായി നൽകിയത്. അവർ നന്നായിരിക്കേണ്ടത് നമ്മളുടെയും കൂടെ ആവശ്യമാണ്. ബാക്കിയുള്ളതെല്ലാം കമേഴ്ഷ്യൽ സപ്ലൈസ് ആയിരുന്നു. അതായത് ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ടൈപ്പ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളും പല അസോസിയേഷനുകളുമായി ഉള്ള ധാരണയുടെ പുറത്തും മറ്റുള്ള രാജ്യങ്ങൾ മുൻകൂട്ടി പണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം കൂടുന്നതിൻ്റെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യ വിട്ട്, അതായത് ഈ കമ്പനി ഇന്ത്യ വിട്ട് പുറത്തുള്ള രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ ബാൻ ചെയ്തിരുന്നു. മറ്റൊരു വിഷയം കൂടി ഇതിലുണ്ടായിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ്റുമായുള്ള SIയുടെ ധാരണയിൽ മെയ് 1 വരെ SIക്ക്, അതായത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക്, ഇന്ത്യയിൽ വാക്സിൻ മറ്റുള്ളവർക്ക് വിൽക്കാൻ അനുമതിയില്ലായിരുന്നു. മെയ് 1ന് ശേഷം SI ഉണ്ടാക്കുന്ന വാക്സിൻ്റെ 50% സെൻട്രൽ ഗവൺമെൻറ്റിന്, അതായത് മുന്നേ നിശ്ചയിച്ചിട്ടുള്ള അതേ വിലയിൽ കൊടുക്കണം. ബാക്കിയുള്ള 50% അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും അവർക്ക് ഓർഡർ കൊടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും കൊടുക്കാം. ഈ ഓർഡർ കൊടുക്കുന്ന മറ്റു സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും വരുന്നു.
അവർക്കും ഒരു നിശ്ചിത ശതമാനം കൊടുക്കണം എന്ന് ധാരണയായിട്ടുണ്ട്. മറ്റുള്ള രാജ്യത്തേക്കുള്ള എക്സ്പോർട്ട് ബാൻ ചെയ്യുന്നതോടുകൂടി SII സഹകരിച്ച അന്താരാഷ്ട്ര സംഘടനകൾക്ക് യോജിപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ത്യയിലെ സാഹചര്യം മുൻനിർത്തി, ഡൽഹിയിലും മറ്റുള്ള സാഹചര്യം മുൻനിർത്തി വേറെ ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിരുന്നു. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യം മാറുന്നതോടുകൂടി മുന്നേ പറഞ്ഞ അത്രയും തന്നെ വാക്സിൻ പിന്നെയും എത്തിക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കോവാക്സ് ഫെസിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഇത് മുന്നേ പറഞ്ഞ പോലെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ലീഗൽ നടപടികൾക്കും ആ സംഘടനകൾ പോയേക്കാം. ഇനി ഈ വാക്സിനുകളുടെ ഉൽപാദനക്ഷമത എങ്ങനെയാണ് നോക്കാം. കോവിഷീൽഡ് ഒരു മാസം ഏകദേശം 7 മുതൽ 8 കോടി വാക്സിനുകളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ദിവസം 20 മുതൽ 25 ലക്ഷം വാക്സിനുകൾ. ഇത് ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങിയതല്ല. ഏറ്റവും ആദ്യം ഒരു മാസം 1 കോടി വാക്സിൻ ഉണ്ടാക്കിയിരുന്നത്, പിന്നെ 3 കോടി വാക്സിൻ ഉണ്ടാക്കി, ഇപ്പോൾ 7 കോടി മുതൽ 8 കോടി വാക്സിനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതുപോലെ കോവാക്സിൻ ഉണ്ടാക്കുന്നത് ഏകദേശം 1.5 കോടി വാക്സിനാണ് ഒരു മാസം ഉണ്ടാക്കാൻ ശേഷിയുള്ളത്. ഇതുവരെ 26 കോടിക്ക് മുകളിലുള്ള വാക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ ഏകദേശം 18.5 കോടി ആളുകൾക്ക് വാക്സിൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിൽ 4.25 കോടി ജനങ്ങൾക്കാണ് 2 ഡോസ് വാക്സിൻ കഴിഞ്ഞിരിക്കുന്നത്. 14.5 കോടി ജനങ്ങൾക്ക് 1 ഡോസ് വാക്സിൻ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ വാക്സിനേഷൻ കഴിഞ്ഞതിൽ കൂടുതലും ചെയ്തിരിക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ളവർക്കും 45 വയസ്സിന് മുകളിലുള്ളവർക്കുമാണ്. വാക്സിനേഷൻ്റെ 3ാം ഘട്ടം, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഈ പ്രായപരിധിയിലുള്ളവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 90 കോടിയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വാക്സിൻ ചെയ്യേണ്ട വേണ്ടി വരുന്നത് ഏകദേശം 150 കോടി വാക്സിനാണ്. അപ്പോൾ കോവിഷീൽഡ് ഒരു മാസത്തിൽ 7 കോടിയോളം വാക്സിനും കോവാക്സിൻ 1.5 കോടിയോളം വാക്സിനും മൊത്തം ഒരു 8.5 കോടി 9 കോടി വാക്സിൻ ഒരു മാസം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 180 കോടി ജനങ്ങൾക്ക് മുഴുവനായും വാക്സിനേറ്റ് ചെയ്യപ്പെടാൻ ഏകദേശം 2 വർഷമെടുക്കും. അപ്പോൾ ഈ 2 വർഷം ആവുമെന്ന് പറയുന്നു. എന്നാൽ ഇത് നേരത്തെ തന്നെ കൂടുതൽ ഉണ്ടാക്കിക്കൂടായിരുന്നു. വാക്സിൻ ഉണ്ടാക്കുന്നത് കൂട്ടണമെങ്കിൽ അതിന് വലിയ ചിലവുണ്ട്. ഉണ്ടാക്കുന്നത് പോലെ സൂക്ഷിക്കുന്നതിനും ചിലവുണ്ട്. അതായത് ഓരോ വാക്സിനും സൂക്ഷിക്കേണ്ട 2 ഡിഗ്രി, നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വാക്സിൻ സൂക്ഷിക്കുന്നത് 2 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഒരു അത്രയും തന്നെ തണുപ്പിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയേറെ വാക്സിൻ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ അത്രയേറെ വലിയ ഫെസിലിറ്റിയുടെ ആവശ്യമുണ്ട്. അതിനെന്ത് വേണം? ചിലവുണ്ട്. വൈറസിൻ്റെ വകഭേദങ്ങൾ വരുന്നതും അത് വാക്സിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ആയി വന്നാലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെള്ളത്തിലായ പോലെയാവും. അപ്പോൾ സിസ്റ്റമാറ്റിക്കായി മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്ത്? ഓഗസ്റ്റ് മുതൽ ഡിസംബറോടുകൂടി എല്ലാവർക്കും വാക്സിൻ എത്തിക്കാൻ കഴിയുമെന്നാണ് വാർത്തകൾ പറയുന്നത്. കോവാക്സിൻ ഇന്ത്യയുടെ സ്വന്തമാണ്. കൂടുതൽ കമ്പനികൾക്ക് കോവാക്സിൻ ഉണ്ടാക്കാനുള്ള അനുമതി കൊടുക്കുക, കൂടുതൽ വാക്സിനുകൾക്ക് ഇന്ത്യയിൽ അനുമതി നൽകുക, ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. 2021 ഓഗസ്റ്റ് ഡിസംബറോടുകൂടി ഭാരത് ബയോടെക് 1 മാസം 10 കോടി വാക്സിൻ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പറയപ്പെടുന്നത് അവർ 5 മുതൽ 11 മുതൽ 12 മുതൽ വരെയും 11 കോടി വാക്സിൻ സപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയും അവർക്ക് 75 കോടി വാക്സിൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിനുകൾ, ഈ വാക്സിനുകൾ അവസാനഘട്ട ടെസ്റ്റിങ്ങിലൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ ഓരോ ഫേസ് ടെസ്റ്റുകൾ ഉണ്ടാകുമല്ലോ, അവസാനഘട്ട ടെസ്റ്റിങ്ങാണ് നടക്കുന്നത്. അതിൽ ചില വാക്സിനുകൾ ഇതൊക്കെയാണ്. ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയായിട്ടുള്ള ബയോളജിക്കൽ ഇയുടെ വാക്സിൻ, US ബേസ്ഡ് നൊവാവാക്സ് വാക്സിൻ, അത് ഉണ്ടാക്കാൻ പോകുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ റഷ്യയുടെ സ്പുട്നിക് എന്ന വാക്സിൻ ഉണ്ടാക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഡോക്ടർ റെഡ്ഡീസാണ്. മഹാരാഷ്ട്ര ബേസ്ഡ് ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ വാക്സിൻ ടെസ്റ്റിംഗ് ഘട്ടത്തിലാണ്. അതുപോലെ അഹമ്മദാബാദ് ബേസ്ഡ് സൈഡസ് കെഡലയുടെ സൈക്കോവിഡി എന്ന വാക്സിനും ടെസ്റ്റിംഗ് ഘട്ടത്തിലാണ്. ഇത് കൂടാതെ ഭാരത് ബയോടെക്കിൻ്റെ നേസൽ വാക്സിൻ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റു രാജ്യങ്ങളെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, 40 കോടിക്ക് താഴെ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും 50% അവർക്ക് അവരുടെ പൗരന്മാർക്ക് വാക്സിൻ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയെ നോക്കുമ്പോൾ, ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ, ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ശതമാനമാണ് വാക്സിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. 140 കോടി ജനങ്ങൾക്ക് വാക്സിൻ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിലുള്ള 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ 2ാമത്തെ ഡോസ് കംപ്ലീറ്റ് ആവാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ 2ാമത്തെ ഘട്ടത്തിൽ 45 വയസ്സിനുള്ള മുകളിലുള്ള ആളുകൾക്ക് മുഴുവനായും വാക്സിൻ കൊടുത്തു തീർത്തിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. സംസ്ഥാന ഗവൺമെൻറ് അതിലെ 18 വയസ്സിന് മുകളിലുള്ള കടുത്ത രോഗാവസ്ഥയിലുള്ളവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് രോഗാവസ്ഥയുള്ളവർക്ക് ആദ്യം കൊടുക്കുക എന്നുള്ള രീതി. അപ്പോൾ ഗവൺമെൻറ്റുകൾ അവർക്ക് സാധിക്കും വിധം ഓരോ
പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടത് ക്ഷമയാണ്. വാക്സിൻ എടുക്കുന്നവരേക്കും സ്വയം സംരക്ഷിക്കപ്പെടുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക.